ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് അത്ലി ചിത്രം ജവാൻ മുന്നേറുകയാണ് ഷാറുഖ് ഖാൻ നായകനായ കംപ്ലീറ്റ് ആക്ഷൻ പാക്കേജ് ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരുന്നത് നയൻതാര വിജയ് സേതുപതി എന്നിവർക്കൊപ്പം അതിഥി വേഷത്തിൽ ദീപിക പതുക്കോൺ കൂടി എത്തിയതോടെ ജവാൻ ആരാധകരുടെ ആവേശത്തിനുള്ള വകയായി റിലീസ് ചെയ്ത് നാല് ദിവസത്തിനുള്ളിൽ ആഗോളതലത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ ജവാൻ കളക്ട് ചെയ്തു ആദ്യമായാണ് ഒരു ഹിന്ദി ചിത്രം ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത് നയൻതാരയാണ് നായക വേഷം ചെയ്യുന്നതെങ്കിലും സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളായി നിരവധി പേരുണ്ട് ഇവരിൽ ഒരാളാണ് പ്രിയാമണി ആക്ഷൻ രംഗങ്ങളിൽ മികച്ച പ്രകടനമാണ് പ്രിയാമണി കാഴ്ചവെച്ചത് ഷാറുഖാനൊപ്പമുള്ള പ്രിയാമണിയുടെ രണ്ടാമത്തെ ചിത്രമാണിത് നേരത്തെ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിൽ ഷാറൂഖിനൊപ്പം ഡാൻസ് നമ്പറിൽ പ്രിയാമണി ചുവടുവച്ചിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഷാറുഖിനൊപ്പം ജവാനിൽ അഭിനയിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രിയാമണി ഇപ്പോൾ ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കവേ ഉണ്ടായ സംഭവമാണ് പ്രിയാമണി പങ്കുവച്ചത് ഷാറൂഖിന് പിന്നിലാണ് താൻ നിന്നിരുന്നത് ഇത് കണ്ട ഷാറൂഖ് നീ പിന്നിൽ നിന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു എനിക്കറിയില്ല സാർ അവർ എന്നെ പിന്നിലാണ് നിർത്തിയതെന്ന് ഞാൻ മറുപടി നൽകി അത് വേണ്ടെന്ന് പറഞ്ഞ് ഷാറൂഖ് തന്റെ കൈപിടിച്ച് അദ്ദേഹത്തിന് അടുത്ത് നിർത്തിച്ചു ഈ പെൺകുട്ടി എനിക്കരികിൽ വേണം കൊറിയോഗ്രാഫി എന്താണെന്ന് ഞാൻ നോക്കുന്നില്ല ഇവൾ ചെന്നൈ എക്സ്പ്രസ് മുതൽ എന്റെ ഡാൻസ് ടീച്ചറാണ് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന കൊറിയോഗ്രാഫർ ഷോബി മാസ്റ്ററോടും സംവിധായകൻ അത്ലിയോടും അദ്ദേഹം പറഞ്ഞു പ്രിയാമണി ഓർത്തു ഓരോ ചുവടുകളിലും ഷാറൂഖ് തന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നുവെന്നും പ്രിയാമണി വ്യക്തമാക്കി പ്രിയാമണിയുടെ വാക്കുകൾ ഇതിനകം ഷാറൂഖ് ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് സഹപ്രവർത്തകരോട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്ന ഷാറൂഖിനെ കുറിച്ച് നിരവധി താരങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ചെന്നൈ എക്സ്പ്രസിൽ പ്രിയാമണി ചെയ്ത വൺ ടൂ ത്രീ ഫോർ എന്ന ഗാനരംഗം വൺ ഹിറ്റ് ആയിരുന്നു പ്രിയാമണിക്ക് പകരം നയൻതാരയാണ് ഈ ഡാൻസ് നമ്പറിലേക്ക് ആദ്യം പരിഗണിച്ചത് എന്നാൽ നടി ഈ ഓഫർ സ്വീകരിച്ചില്ല ഇതോടെ പ്രിയാമണിക്ക് അവസരം ലഭിച്ചു പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് പ്രിയാമണി ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചത് ഷാറൂഖിന്റെ കടുത്ത ആരാധികയാണ് പ്രിയാമണി നായിക വേഷമില്ലെങ്കിലും ഷാറൂഖിനൊപ്പം ജവാനിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നടി മറുവശത്ത് നയൻതാരയും ജവാന്റെ വിജയത്തിൽ ആഹ്ലാദത്തിലാണ് നയൻതാരയുടെ ആദ്യ ബോളിവുഡ് സിനിമയാണ് ജവാൻ ബോളിവുഡ് അരങ്ങേറ്റം നടി ഗംഭീരമാക്കി നേരത്തെ രാജാറാണി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അത്ലിയും നയൻതാരയും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ജവാന്റെ വിജയത്തിനു ശേഷം വിജയ് സേതുപതി നയൻതാര പ്രിയാമണി തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങൾക്ക് ബോളിവുഡിലെ പ്രമുഖരിൽ നിന്നും പ്രശംസകൾ എത്തുന്നുണ്ട് മൂവരെയും ഇനിയും ബോളിവുഡ് സിനിമകളിൽ കാണാമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ അതേ സ്ഥലം ജവാന് നേരെ വിമർശനങ്ങളും വരുന്നുണ്ട് അത്ലിയുടെ മുൻ സിനിമകളുമായി ജവാന് സാമ്യമുണ്ടെന്നാണ് വിമർശകരുടെ വാദം